ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. അയാളെ ഒരു മോഷണ കുറ്റത്തിനാണ് തടവിലാക്കിയത്. രാജാവ് അയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പോൾ കള്ളൻ പറഞ്ഞു, എന്നെ തൂക്കിലേറ്റുന്നത് 2 ദിവസത്തേക്ക് നീട്ടിവെക്കാമോ? നാളെ എൻ്റെ മകളുടെ വിവാഹമാണ്. വിവാഹശേഷം ഞാൻ തിരിച്ചു വരാം. താൻ തിരിച്ചു വരുമെന്ന് എന്താണ് എനിക്കുറപ്പ്? രാജാവ് ചോദിച്ചു. അയാൾ തൻ്റെ സുഹൃത്തിനെ തനിക്ക് പകരക്കാരനായി അവിടെ നിർത്തി. താൻ വന്നില്ലെങ്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്ന മുന്നറിയിപ്പ് രാജാവ് നൽകി. മകളുടെ വിവാഹം കഴിഞ്ഞ് മടങ്ങവേ കനത്ത മഴ മൂലം അയാളുടെ യാത്ര മുടങ്ങി. വളരെ കഷ്ടപ്പെട്ട് കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും അയാളുടെ സുഹൃത്തിനെ തൂക്കിലേറ്റാനുള്ള നടപടി തുടങ്ങിയിരുന്നു. അയാളുടെ തിരിച്ചുവരവിൽ രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് സുഹൃത്തിനോട് ചോദിച്ചു, എന്തിനാണ് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തത്? സുഹൃത്ത് പറഞ്ഞു, അയാൾ തിരിച്ചു വരുമെന്ന് എനിക്കുറപ്പായിരുന്നു. രാജാവ് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് തിരിച്ചു വന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. രാജാവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാജാവ് രണ്ടുപേരെയും വെറുതെ വിട്ടു. നന്മയുടെ നുറുങ്ങുവട്ടമില്ലാത്ത ആരുമുണ്ടാകില്ല. സാഹചര്യങ്ങൾ കൊണ്ടോ ബലഹീനതകൾ കൊണ്ടോ കടന്നുകൂടിയ അശുദ്ധിയുടെ ഭാണ്ഡവും പേറി നടക്കേണ്ടി വരുന്നുണ്ട് എന്ന് മാത്രം. കുറ്റവാളികളുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാകും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരിക്കൽ അകപ്പെട്ടുപോയതുകൊണ്ട് ആ ലേബലിൽ തുടരേണ്ടി വന്നതാണ് എന്ന്. ആദ്യം തെറ്റിപ്പോയപ്പോൾ തിരുത്താൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ തെറ്റിൻ്റെ തുടർക്കഥകൾ ഇവർക്കുണ്ടാകില്ലായിരുന്നു. ഒന്നൂതിയാൽ ആളിക്കത്താൻ ശേഷിയുള്ള തീപ്പൊരികൾ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ചില നന്മയുടെ തീപ്പൊരികൾ, അത് കണ്ടെത്താനും തെളിയിക്കാനും നമുക്കും സാധിക്കട്ടെ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ചേട്ടാ, ജോലി കിട്ടി, അടുത്താഴ്ച പുറത്തോട്ട് പോവുക. മുടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത്വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത്. സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.